നമസ്കാരം. ഇന്ന് ജനുവരി 8 സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജന്മദിനം. ഐൻസ്റ്റീനും ന്യൂട്ടനും ശേഷമുള്ള ഏറ്റവും മികച്ച ഭൗതിക ശാസ്ത്ര സൈദ്ധാന്തികൻ എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് തമോഗർത്തങ്ങളുടെയും ആപേക്ഷികതയുടെയും പഠനങ്ങളിലൂടെയാണ് ലോക പ്രശസ്തനായത്. 1942 ജനുവരി 8 ഗലീലിയോ ഗലീലിയുടെ 300 ചരമവാർഷിക ദിനത്തിൽ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത്. ഫ്രാങ്ക് ഇസോബൽ ഹോക്കിംഗ് എന്നിവരായിരുന്നു മാതാപിതാക്കൾ. ഹോക്കിങ്ങിന് ഫിലിപ്പോ മേരി എന്ന് 2 സഹോദരിമാരും ഉണ്ടായിരുന്നു. എഡ്വേർഡ് എന്ന ഒരു ദത്ത് സഹോദരനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്കോട്ടിഷ്കാരിയായ അമ്മ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രം കോളേജ് വിദ്യാഭ്യാസം നേടിയിരുന്ന 1930കളിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പ്രവേശനം നേടിയവരായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും ഓക്സ്ഫോർഡ് ബിരുദധാരിയും ഉഷ്ണമേഖലാ രോഗങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുന്ന മെഡിക്കൽ ഗവേഷകനുമായിരുന്നു. ലണ്ടനിലെ ഹൈഗേറ്റിലെ ബൈറോൺ ഹൗസ് സ്കൂളിലായിരുന്നു ഹോക്കിങ്ങിന്റെ സ്കൂൾ പഠനം. 11 വയസ്സിൽ സ്റ്റീഫൻ ഇംഗ്ലണ്ടിലെ ഹെർട്ട്ഫോർഡ് ഷെയറിലെ സെന്റ് ആൽബൻ സ്കൂളിൽ ചേർന്നു. 1962 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹം പിന്നീട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഭൗതികശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുകയും 1966 അവിടെ നിന്ന് PhD നേടുകയും ചെയ്തു. കേംബ്രിഡ്ജിൽ ഗവേഷണം നടത്തുന്ന കാലത്താണ് അദ്ദേഹത്തിന് കൈകാലുകൾ തളർന്നു പോകുന്ന നാഡീരോഗമായ അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് രോഗം ബാധിച്ചത്. ദീർഘകാലം ജീവിച്ചിരിക്കില്ലെന്ന ഡോക്ടറുടെ വിധിയെഴുത്തിൽ പകച്ചു പോകാതെ അദ്ദേഹം താൻ ചെയ്തുകൊണ്ടിരുന്ന ഗവേഷണത്തിൽ വ്യാപൃതനാവുകയാണ് ചെയ്തത്. 1969 അദ്ദേഹത്തിന്റെ ശാരീരിക ശേഷി നഷ്ടപ്പെട്ട് വീൽചെയർ ഉപയോഗിക്കാൻ നിർബന്ധിതനാവുകയും 1985 ശബ്ദം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ തലയുടെയും കണ്ണിന്റെയും ചലനം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന സെൻസറുകൾ ഉപയോഗിച്ച് അദ്ദേഹം ലോകത്തോട് സംവദിച്ചു. പിന്നീട് കവിൾപേശിയുമായി ബന്ധിപ്പിക്കുന്ന സെൻസറുകളിലൂടെയും സഹായികളുടെ സഹകരണത്തോടെയും അദ്ദേഹം തന്റെ ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതിക്കൊണ്ടേയിരുന്നു. സൈദ്ധാന്തിക ജ്യോതിശാസ്ത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ ഗവേഷണ മേഖല. 1979 മുതൽ 30 വർഷം വരെ സ്റ്റീഫൻ ഹോക്കിംഗ് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് വിഭാഗത്തിൽ ലൂക്കേഷൻ പ്രൊഫസറായിരുന്നു. ഐസക് ന്യൂട്ടൺ വഹിച്ചിരുന്ന പദവിയായിരുന്നു ഇത്. തിയറി ഓഫ് എവറിത്തിങ് എന്ന പേരിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച സമഗ്രമായ സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ചു. 2004 നടന്ന രാജ്യാന്തര ഗുരുത്വാകർഷണ പ്രപഞ്ചശാസ്ത്ര സമ്മേളനത്തിൽ തമോഗർത്തങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ച പുതിയ സിദ്ധാന്തം ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചു. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഒരു അന്താരാഷ്ട്ര ബെസ്റ്റ് സെല്ലറാണ്. ഇതുകൂടാതെ വേറെയും പുസ്തകങ്ങളും ഒട്ടനവധി ഗവേഷണ പ്രബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെതായുണ്ട്. ദ യൂണിവേഴ്സൽ ഇൻ എ നട്ട്ഷെൽ, മകൾ ലൂസിയുമായി ചേർന്ന് കുട്ടികൾക്കായി അദ്ദേഹം എഴുതിയ ജോർജസ് സീക്രട്ട് കീ ടു ദ യൂണിവേഴ്സ്, ദ ഗ്രാൻഡ് ഡിസൈൻ, ബ്ലാക്ക് ഹോൾ ആൻഡ് ബേബി യൂണിവേഴ്സ്, ഗോഡ് ക്രിയേറ്റഡ് ദ ഇൻഡിജേഴ്സ്, മൈ ബ്രീഫ് ഹിസ്റ്ററി തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. GFR Ellis ചേർന്ന് എഴുതിയ ലാർജ് സ്കെയിൽ സ്ട്രക്ചർ ഓഫ് സ്പേസ് ടൈം, W Israelinoppam എഴുതിയ ജനറൽ റിലേറ്റിവിറ്റി എന്നിവയാണ് മറ്റ് പ്രധാന രചനകൾ. 2018 മാർച്ച് 14 76 വയസ്സിൽ കേംബ്രിഡ്ജിലെ വസതിയിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതകഥയുടെ ഒരു ഭാഗം 2014 പുറത്തിറങ്ങിയ ദി തിയറി ഓഫ് എവറിത്തിങ് എന്ന സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്തുമീനൂസ്.